ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തുകയോ കുഴയ്ക്കുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കണം. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാടായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, ആദ്യം കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലായിട്ട് വേണം നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി നേരിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് വേണേലും അടിച്ചെടുക്കാം, പക്ഷേ അതിലും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. വെള്ളം നമുക്ക് മുഴുവനോട് ഒഴിക്കാതെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ഈ മാവ് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ചേർത്തൊന്ന് കലക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയത് ചേർക്കണം. അപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കണോ നിർബന്ധമില്ല, പക്ഷേ അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. ഇപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. 5 മിനിറ്റ് വല്ലതും വെച്ചാൽ മതി. നമ്മൾ ദോശമാവിനൊക്കെ കലക്കി വെക്കുന്ന ആ ഒരു പരുവം പോലെ ആയിരിക്കണം. അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ആ നല്ല ഒരു കറക്റ്റ് പരുവമാണ്. നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്നത് പോലത്തെ ഒരു പരുവത്തിലാക്കിയിട്ടാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒന്ന് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് തുടച്ച് മാറ്റുന്നുണ്ട് ആ ഓയില്. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒന്ന് നമുക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. കുറേശ്ശേ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പരത്തുമൊന്നും വേണ്ട. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്താ, നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ തന്നെ നന്നായിട്ട് കൊമ്മളകളൊക്കെ വന്നിട്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മാവും നമുക്ക് ചുട്ടെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുപോലെ തന്നെ അധികം ടൈമും വേണ്ട, നമുക്ക് പരത്തുകയെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് എന്ത് കറിയുടെ കൂടെ വേണേലും കഴിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.